Hi friends, welcome back to my channel. ഇപ്പോ ഈ വേനൽ ചൂടിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അഞ്ച് വ്യത്യസ്ത തരത്തിലുള്ള ജ്യൂസുകളുടെ ഒരു ചെറിയ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിൽ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ആദ്യം ഉണ്ടാക്കുന്നത് ഓർക്കാപ്പുളി കൊണ്ടുള്ള ജ്യൂസാണ്. ഇതിന് ചില സ്ഥലങ്ങളിലൊക്കെ ഇരുമ്പാമ്പുളി എന്ന് പറയും. നമ്മുടെ മലപ്പുറം സൈഡിൽ ഓർക്കാപ്പുളി എന്നാണ് പറയാറ്. അപ്പോൾ ഓർക്കാപ്പുളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് ആദ്യം എടുക്കുക. ഇനി ഇതിൽക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് പിഴിഞ്ഞെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ ഓർക്കാപ്പുളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. രണ്ടാമതുണ്ടാക്കുന്നത് ചാമ്പക്ക ജ്യൂസാണ്. അതിന് ചാമ്പക്കയുടെ കുരു കളഞ്ഞത് എടുക്കുക. രണ്ട് മൂന്ന് ഏലക്കായ് ചേർക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഇനി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അടുത്തത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ജ്യൂസാണ്. അതിന് പച്ചമാങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക. ഇനി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം. അടുത്തത് മിൻറ്റ് ലൈം ആണ് ഉണ്ടാക്കുന്നത്. അതിന് പൊതീന ഇല എടുക്കാം. ഇതിൽക്ക് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കണം.
ഇനി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചേർക്കുക. രണ്ടോ മൂന്നോ ഏലക്കായ് കൂടെ ചേർക്കുക. തണുത്ത വെള്ളം ഒഴിക്കുക. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് അടിച്ചെടുക്കാം. ഇനി ബ്ലൂ ലെമൺ ജ്യൂസിന് വേണ്ടിയിട്ട് ഒരു ചെറു നാരങ്ങ കഷ്ണങ്ങളാക്കി അരിഞ്ഞതെടുക്കാം. അതിൽക്കൊരു ചെറിയ ഇഞ്ചി കഷ്ണം ചേർക്കാം. രണ്ടോ മൂന്നോ ഏലക്കായും ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഇനി ഇതിൽക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അടിച്ചെടുക്കാം. ഈ ബ്ലൂ ലെമൺ ജ്യൂസ് അടിച്ച ഉടനെ തന്നെ കുടിക്കണം, അല്ലെങ്കിൽ കയ്പ്പ് വരും. അപ്പോൾ ഈ 5 വെറൈറ്റി ജ്യൂസുകൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.